Hi friends, welcome to Come to Cracker. I'm Srikala. നമ്മുടെ എൽ പി യു പി സർട്ടിഫിക്കറ്റ് അപ്ലോഡ് മെസ്സേജ് വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് അല്ലേ. അപ്പോൾ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ സത്യം പറഞ്ഞ സന്തോഷത്തിലാണ് ഈ ഒരു അപ്ലോഡ് മെസ്സേജ് വന്നതിൻ്റെ. ആദ്യം തന്നെ മെസ്സേജ് വന്ന എല്ലാവർക്കും കൺഗ്രാജുലേഷൻസ്. അതോടൊപ്പം തന്നെ ഒത്തിരി പേര് നമ്മളെ വിളിച്ചു ചോദിക്കുന്നുണ്ട് ഇനി എന്താ ചെയ്യണ്ടേ. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ പ്രധാനമായിട്ടും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്തെല്ലാം തരത്തിലുള്ള ചോദ്യങ്ങളാണ് കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചത്. ഓക്കെ, അതോടൊപ്പം തന്നെ നമ്മൾ ഇപ്പോഴേ എങ്ങനെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങണം, അല്ലെങ്കിൽ ഇപ്പോഴത്തെ നമ്മുടെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയിൽ നമ്മൾ എന്തെല്ലാമാണ് ഇൻക്ലൂഡ് ചെയ്യേണ്ടത്, ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മുടെ ഈ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ വീഡിയോ ത്രൂ ഔട്ട് കാണുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇന്റർവ്യൂ, പ്രത്യേകിച്ച് അധ്യാപകരുടെ ഇന്റർവ്യൂ, ഞാൻ ഇതിന് മുൻപ് പറഞ്ഞിട്ടുണ്ട്, നമുക്ക് വെയിറ്റേജ് ഉണ്ട്. കാരണം ആ 20 മാർക്കിന് ഭയങ്കര പ്രാധാന്യമുണ്ട്. ഇന്റർവ്യൂ വളരെയധികം ഉദ്യോഗാർത്ഥികൾ പ്രിപ്പയർ ചെയ്ത് പോകുന്ന ഒരു ഇന്റർവ്യൂ ആണ്. അപ്പം ഈ ഇന്റർവ്യൂവിന് രണ്ട് ഭാഗങ്ങളാണ് പ്രധാനമായിട്ടും ഉള്ളത്. ഓക്കെ, ആദ്യത്തെ ഭാഗം എന്ന് പറയുന്നത് നമ്മളുടെ കുറച്ച് സ്റ്റാറ്റിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. അതൊരു, അതായത് ഇപ്പോൾ ഒരു കാൻഡിഡേറ്റ് എന്ന നിലയിൽ ഞാൻ ഇന്റർവ്യൂവിന് പോവുകയാണെന്നുണ്ടെങ്കിൽ എന്നെ ആസ് എ പേഴ്സൺ, അവർക്ക് എന്നെ കുറിച്ച് അറിയാനുള്ള ആഗ്രഹം കൊണ്ട് ചില കാര്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഉദാഹരണത്തിന്, ഇപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളൊരു ഇൻ്റർവ്യൂ പി എസ് സിയിലെ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ നമുക്കൊരു ബയോഡാറ്റ ഫോം ഫില്ല് ചെയ്യണം. വളരെ കൃത്യമായിട്ട് നമ്മൾ എപ്പോഴും കുട്ടികളോട് പറയുന്ന ഒരു കാര്യമാണ്, ബയോഡാറ്റ ഫോം ഫില്ല് ചെയ്യുമ്പോൾ വളരെ സൂക്ഷ്മതയോടുകൂടി തന്നെ ഫില്ല് ചെയ്യണം, ജെനുവിൻ ആയിട്ട് ഫില്ല് ചെയ്യണം. കാരണം അത് മുന്നിൽ വെച്ചുകൊണ്ട് തന്നെയാണ് അവർ പ്രധാനമായിട്ടും ചോദിക്കുക. നിങ്ങളുടെ ഒരുപാട് ചോദ്യങ്ങളുടെ ട്രിഗറിംഗ് പോയിന്റ് ആണ് ബയോഡാറ്റ ഫോം എന്ന് പറയുന്നത്. അപ്പോൾ ബയോഡാറ്റ ഫോം ഒരിക്കലല്ല, ഒരുപാട് വട്ടം നമ്മൾ ഫില്ല് ചെയ്ത് കറക്റ്റ് ചെയ്തിട്ടാണ് നമ്മളുടെ ഫൈനൽ ബയോഡാറ്റ ഫോമിലേക്ക് എത്തുന്നത്. കാരണം അത് വളരെ വലിയൊരു ട്രിഗറിംഗ് പോയിന്റ് ആണ് ചോദ്യങ്ങളുടെ. അപ്പോൾ ഈ ബയോഡാറ്റ ഫോം അവരുടെ മുന്നിലുണ്ടാവും തീർച്ചയായിട്ടും. എന്നാലും സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പാനൽ ഒരു 85% ഉദ്യോഗാർത്ഥികളോടും കഴിഞ്ഞ പ്രാവശ്യം സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറഞ്ഞിരുന്നു. അപ്പോൾ ആ ഒരു സെൽഫ് ഇൻട്രൊഡക്ഷനിൽ തന്നെ സത്യം പറഞ്ഞാൽ കുട്ടികൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സെൽഫ് ഇൻട്രൊഡക്ഷൻ എത്ര നേരം വേണം എന്നുള്ളതാണ്. മാക്സിമം 40 to 45 seconds നമ്മുടെ സെൽഫ് ഇൻട്രൊഡക്ഷൻ പോകാൻ പാടുള്ളൂ. എന്നാൽ അതിൽ എന്തെല്ലാം കാര്യങ്ങൾ വേണം, അത് ഏത് ഓർഡറിലായിരിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആ ഒരു ഭാഗം എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും എന്തെല്ലാം വേണം എന്ന് ചോദിച്ചാൽ കുട്ടികളെല്ലാവരും പറയും, പേര്, സ്ഥലം, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, വർക്ക് എക്സ്പീരിയൻസ്, ഫാമിലി, ഹോബി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളവിടെ പറയും. എന്നാൽ അത് ഏത് ഓർഡറിലായിരിക്കണം എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നോർമലി ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നമുക്കൊരു ചെറിയൊരു പേടിയൊക്കെ തോന്നും. അപ്പം ഈ ഒരു സെൽഫ് ഇൻട്രൊഡക്ഷനിൽ തന്നെ നമ്മൾ നമ്മളെ കുറിച്ചുള്ള പല ചോദ്യങ്ങളും നമ്മളവിടെ ട്രിഗർ ചെയ്യാനുള്ള ഒരു അവസരമാണ് കൊടുക്കുന്നത്. സോ ആ ഒരു പാർട്ടിൽ തീർച്ചയായിട്ടും നമ്മുടെ സെൽഫ് ഇൻട്രൊഡക്ഷനോട് അതിനോടൊപ്പം തന്നെ ഒരുപാട് ചോദ്യങ്ങൾ ക്ലബ് ചെയ്ത് വരും. കഴിഞ്ഞ പ്രാവശ്യത്തെ ഉദ്യോഗാർത്ഥികളിൽ നിന്നും സംസാരിച്ചതിൽ നിന്ന് നമുക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറയുന്നത്, സെൽഫ് ഇൻട്രൊഡക്ഷനിൽ ഏജ് ഗ്യാപ്പുള്ള കുട്ടികളാണെങ്കിൽ തീർച്ചയായിട്ടും അവരോട് ചോദിക്കും, എന്തുകൊണ്ടാണ് ഈ ഒരു ഏജ് ഗ്യാപ്പ് താങ്കൾക്ക് വന്നത്, ആ സമയം നിങ്ങൾ എന്ത് ചെയ്തു, അതൊരു ചോദ്യമായിരുന്നു. അതേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം എന്ന് പറയുന്നത് എന്താ, ഇപ്പോൾ ചിലർ പറയാറുണ്ട് ട്യൂഷൻ എടുക്കാറുണ്ട് എന്ന് പറയും. സി, അപ്പോൾ ട്യൂഷൻ എടുക്കുവാണെങ്കിൽ പാഠപുസ്തകങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണമല്ലോ, അപ്പോൾ പാഠപുസ്തകങ്ങളുമായിട്ടുള്ള ബന്ധപ്പെട്ട ചോദ്യങ്ങളിലേക്ക് പോവും. ഇനി അതല്ല, നിങ്ങൾ വർക്ക് ചെയ്തിട്ടുള്ളവരാണ് എന്ന് വിചാരിക്കും, അപ്പോൾ നമ്മുടെ ചോദ്യങ്ങൾ ആ ലെവലിലോട്ട് തീർച്ചയായിട്ടും മാറും. ഇപ്പം നിങ്ങളൊരു ഡെയിലി വേജിന് വർക്ക് ചെയ്ത കാൻഡിഡേറ്റ് ആണ്, നിങ്ങളൊരു ഗവൺമെൻറ് സ്കൂൾ അല്ലെങ്കിൽ ഒരു എയ്ഡ് സ്കൂളിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന കാൻഡിഡേറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചോദ്യങ്ങളുടെ നിലവാരം ആ ലെവലിലേക്ക് പോകും. അതായത് ഇപ്പം നമ്മുടെ സ്കൂളുകളിൽ നടത്തുന്ന പല ക്ലബ്ബുകളുണ്ട്, അല്ലെങ്കിൽ പി ടി എ പോലുള്ള ഒരുപാട് അസോസിയേഷൻ ഉണ്ട്, ഇതിൻ്റെയൊക്കെ പ്രാധാന്യം എന്താണ്, ഇതിൽ എന്തെല്ലാം സജഷൻസ് നിങ്ങൾക്കുണ്ട്, തീർച്ചയായിട്ടും ഇതൊരു വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇപ്പോൾ ചിലർ പറയാറുണ്ട് ഗാർഡനിങ് ആണ് എന്താ പറയുക ഞങ്ങളുടെ ഹോബി എന്ന് പറയാറുണ്ട്. ഉടനെ അടുത്ത ചോദ്യം വരാറുണ്ട്, എന്തൊക്കെയാണ് നിങ്ങളുടെ ഗാർഡനിലുള്ളത്, അതിൽ ചില പച്ചക്കറികളുടെ സങ്കര ഇനം ഏതൊക്കെയാണ്, ഇങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പം അത് ഒരു ഭാഗം. അതേപോലെ തന്നെ ഇപ്പോൾ ഈ സെൽഫ് ഇൻട്രക്ഷൻ പറയുന്നത് പോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഭാഗമാണ് നമ്മുടെ ഡെമോ ക്ലാസ്. ഓക്കെ, അപ്പോൾ ഡെമോ ക്ലാസ് എങ്ങനെ എടുക്കണം? ചിലപ്പം എൽ പി ഉദ്യോഗാർത്ഥികൾക്ക് ഒരു ഡെമോ ക്ലാസ് എടുക്കൂ എന്നാണ് 70-80% കുട്ടികളോട് പറഞ്ഞതെങ്കിൽ, യു പിക്കാരോട് വന്നപ്പം അത് ടോപ്പിക് കൊടുത്ത് എടുക്കേണ്ട അവസരത്തിലേക്ക് വന്നു. അപ്പം ഇന്ന പാഠഭാഗം നിങ്ങൾ എങ്ങനെയാണ് കുട്ടികളിലേക്ക് പറഞ്ഞു കൊടുക്കുക, അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളായി എന്ത് നമ്മുടെ യു പിക്കാരിലേക്ക് വന്നപ്പോൾ. അപ്പോൾ ഡെമോ ക്ലാസ് കൃത്യമായിട്ട് നിങ്ങൾ
പ്രിപ്പയർ ചെയ്ത് പോകണം. നിങ്ങൾ എടുത്ത ടോപ്പിക്കാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്തെങ്കിൽ കൃത്യമായിട്ട് അതിൻ്റെ ലെസൺ പ്ലാൻ എങ്ങനെയായിരിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചെല്ലാം നിങ്ങൾക്ക് വ്യക്തമായ ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. ഓക്കെ, ഇനി ആ ഡെമോ ക്ലാസ് നിങ്ങൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്, നല്ല രീതിയിൽ തന്നെ അതായത് വലിച്ചു നീട്ടുക, കുട്ടികളാണ് എന്ന് പറഞ്ഞ് ഒരുപാട് പേര് ഭയങ്കരമായിട്ട് വലിച്ചു നീട്ടും. പ്രത്യേകിച്ച് കഴിഞ്ഞ പ്രാവശ്യത്തെ ഇന്റർവ്യൂ സമയം എന്ന് പറയുന്ന കോവിഡ് സമയമായിരുന്നു. യൂട്യൂബിൽ വന്ന ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ ഭയങ്കര ഫസ്റ്റ് ബെൽ പ്രോഗ്രാമൊക്കെ ഭയങ്കര പോപ്പുലർ ആയിരുന്നു അല്ലേ. അപ്രാവശ്യം അതിൽ നിന്ന് ചോദ്യങ്ങളുണ്ടായിരുന്നു പല, പക്ഷെ പല അധ്യാപകരും ആ ഒരു ടോൺ തന്നെ ഫോളോ ചെയ്യാൻ തുടങ്ങിയിരുന്നു. അപ്പൊ അവിടെയെല്ലാം നിങ്ങൾക്ക് നിങ്ങളുടേതായ ശൈലി ഉണ്ട് എന്നുള്ളത് നിങ്ങൾ ഉറപ്പ് വരുത്തുക. അത് നേരത്തെ കൂട്ടി പ്രാക്ടീസ് ചെയ്ത് തന്നെ നിങ്ങൾ ചെയ്യേണ്ട ഒരു ഭാഗമാണ് ഡെമോ ക്ലാസ് എന്ന് പറയുന്നത്. അപ്പോൾ ഡെമോ ക്ലാസ് നിങ്ങൾക്ക് കൃത്യമായിട്ട് എടുക്കാൻ ഒരു നിശ്ചിത സമയം തരും. മാക്സിമം ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ ആ ഒരു റേഞ്ചിലായിരിക്കും നമ്മൾക്ക് കിട്ടുന്ന സമയം. അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഏറ്റവും നന്നായിട്ട് മനസ്സിലാകുന്ന രീതിയിലായിരിക്കണം നിങ്ങൾ കാര്യങ്ങൾ പറയുന്നത്. ഇനി അതേപോലെ തന്നെ നിങ്ങളുടെ ഫാമിലിയെ കുറിച്ച് പറയുമ്പോഴായാലും ഒക്കെ എന്ത് ക്വസ്റ്റ്യൻസ് വേണമെങ്കിലും ആസ് എ പേഴ്സൺ നിങ്ങളോട് ഒരുപാട് കാര്യങ്ങൾ അവർക്ക് ചോദിക്കാൻ പറ്റും. അതിനെല്ലാത്തിനും നിങ്ങൾക്ക് ഉത്തരവും ഉണ്ടാവും അല്ലേ. അപ്പൊ ആ ഒരു ഭാഗം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി അടുത്ത ഒരു ഭാഗം എന്ന് പറയുന്നത് നിങ്ങൾ എന്ന അധ്യാപികയെ അവരളക്കുന്ന കുറച്ച് ചോദ്യങ്ങളാണ്, അല്ലെങ്കിൽ അധ്യാപകനെ അളക്കുന്ന ചോദ്യങ്ങളാണ്. അപ്പം അവിടെ പ്രധാനമായിട്ടും നമ്മളിപ്പം ഒരു എക്സാം എഴുതി ഷോർട്ട് ലിസ്റ്റ് ആയ കാൻഡിഡേറ്റ് ആണ്. അപ്പം നിങ്ങൾക്ക് എന്തറിയാം എന്നുള്ളതിനേക്കാൾ ഉപരി നിങ്ങൾ ഓരോ കാര്യത്തെയും എങ്ങനെ സമീപിക്കുന്നു എന്നാണ് അവരവിടെ അളക്കുന്നത്. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം ഏറ്റവും കൂടുതൽ കുട്ടികളോട് ചോദിച്ച ഒരു പ്രധാനപ്പെട്ട ചോദ്യമായിരുന്നു എന്ത്, നമ്മളുടെ പുതിയ പാഠ്യപദ്ധതിയെ കുറിച്ചിട്ട്. പുതിയ പാഠ്യപദ്ധതി എന്താണ്, അതിനെ അതിലെ ഇന്ന ഭാഗത്തെക്കുറിച്ച് നിങ്ങൾക്ക് ഉള്ള അഭിപ്രായം എന്താണ്, ഇത്ര പ്രായം വരെ മലയാളം മാത്രം പഠിക്കണം എന്നൊരു ഇത് വരുന്നുണ്ട്, അപ്പൊ അതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്, അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ നമ്മുടെ പുതിയ പാഠ്യപദ്ധതിയെ കുറിച്ച് ഉദ്യോഗാർത്ഥികളോട് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, പുതിയ പുതിയ സ്കീമുകൾ, പ്രത്യേകിച്ച് ഇപ്പം പെരുമ്പാവൂർ ഭാഗങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം, അന്യസംസ്ഥാന തൊഴിലാളികളുടെ മക്കൾ ഒരുപാട് പേര് സ്കൂളുകളിലൊക്കെ പഠിക്കുന്നുണ്ട്. അപ്പം അവർക്ക് വേണ്ടിയിട്ടുള്ള മലയാള പഠന സ്കീമുകൾ, അതെല്ലാം കഴിഞ്ഞ പ്രാവശ്യം വന്നിരുന്ന ചോദ്യങ്ങളിൽ പെടും. അപ്പം ഈ ചോദ്യങ്ങളെല്ലാം ചോദ്യകർത്താവിൻ്റെ അപ്പോഴത്തെ ഒരു മൂഡും കാര്യങ്ങളും അനുസരിച്ച് തന്നെയാണ് ഇരിക്കുക. കാരണം രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇൻ്റർവ്യൂ പാനൽ എന്ന് പറയുമ്പോൾ അവർക്ക് തീർച്ചയായിട്ടും അവരുടെ ആ ഒരു ടൈമിൽ അവർക്ക് തോന്നുന്ന ചോദ്യങ്ങൾ, ആ വ്യക്തിയെ കാണുമ്പോൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ എല്ലാത്തിനും ഇഫക്റ്റ് ഉണ്ടാവും. ഇനി ഈ ചോദ്യങ്ങളിൽ പലതും നിങ്ങൾക്ക് അറിയണമെന്നില്ല, അതിനെ എങ്ങനെ സമീപിക്കണം എന്നുള്ളത് വളരെ വ്യക്തമായി നിങ്ങൾ അറിഞ്ഞിരിക്കണം. എനിക്കറിയില്ല, അല്ലെങ്കിൽ ഒരു ചിരി ചിരിക്കുക, പല കുട്ടികളും ചിരിക്കുന്ന ഒരു രീതിയൊക്കെ ഉണ്ട്, അങ്ങനെയൊന്നും അല്ല ആ കാര്യം അറിയില്ല എന്ന് നിങ്ങൾ പറയേണ്ടത്. ഒരു അപ്പോളജിയോട് കൂടി, സോറി സർ എനിക്കിത് അറിയില്ല, പക്ഷെ കുഴപ്പമില്ല, ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ നോക്കിയേക്കാം എന്നുള്ള രീതിയിൽ വളരെ പോസിറ്റീവായിട്ട് വേണം നിങ്ങൾ ആ കാര്യത്തെ അറിയില്ല എന്ന് പറയാനായിട്ട്. അപ്പൊ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ, അതായത് പദ്ധതികൾ, പിന്നെ ന്യൂസ് പേപ്പർ വായന, ഇന്നു മുതൽ എന്തൊക്കെ ചെയ്ത് തുടങ്ങണം എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ആദ്യം പറയുന്ന ഒരു കാര്യം പത്രം വായിച്ച് തന്നെ തുടങ്ങണം. ഓക്കെ, പത്രപാരായണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യേകിച്ച് നിങ്ങൾ ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യുന്നതിന് ഇത്ര ദിവസം മുമ്പുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ നിങ്ങൾക്ക് പത്രം, അതും വിദ്യാലയങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പം ഇതെല്ലാം നമുക്ക് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. എന്നാൽ ഇതോടൊപ്പം തന്നെ നിങ്ങൾ എന്ന വ്യക്തിയെ അളക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നിങ്ങളുടെ ബോഡി ലാംഗ്വേജ്, അല്ലെങ്കിൽ നിങ്ങളുടെ ശരീരഭാഷ. അതായത് എപ്പോഴും നമ്മൾ പറയാറുണ്ട്, ആർ ബോഡി സ്പീക്സ് മോർ ദാൻ വി സ്പീക്ക്. നമ്മൾ വായ കൊണ്ട് വർത്തമാനം പറയുന്നതിനേക്കാൾ കൂടുതൽ നമ്മളെക്കുറിച്ച് നമ്മളുടെ ശരീരഭാഷ സംസാരിക്കാറുണ്ട് അല്ലേ. ഇപ്പം പല ലേഡീസിനും വരുന്ന ഒരു അബദ്ധമാണ്, പലപ്പോഴും അവർ സാരി ഉടുത്ത് ഇൻ്റർവ്യൂവിന് പോകുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ പലപ്പോഴും സാരി പിൻ ചെയ്യാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കോൺഷ്യസ് ആവുക, അതെല്ലാം അവരുടെ ടെൻഷനെയാണ് അവിടെ റിഫ്ലക്റ്റ് ചെയ്യുന്നത്. നമ്മൾ ഇരിക്കുന്ന പൊസിഷൻ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇപ്പോൾ പല കുട്ടികളും ചെയ്യുന്ന ഒരു കാര്യമാണ് കൈ കെട്ടിയിരിക്കും, അല്ലെങ്കിൽ ആ ഒരു മേശയുടെ മുകളിൽ കൈ ഇങ്ങനെ വെച്ചിരിക്കും. അതൊക്കെ പല കാര്യങ്ങളും, അതായത് കൈ കെട്ടിയിരിക്കുക എന്ന് പറയുന്നത് നമ്മൾ ആ ഒരുപാടൊന്നും നമ്മൾ വരുന്ന ചോദ്യങ്ങളെ സ്വീകരിക്കുന്നില്ല. ഒരു ഡിഫെൻസാണ് നമ്മൾ പലപ്പോഴും അവിടെ ഒരു ചോദ്യകർത്താവിന് കിട്ടുന്ന ഒരു ഇംപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ബോഡി ലാംഗ്വേജിന് വളരെ 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 അധികം പ്രാധാന്യമുണ്ട്. നമ്മൾ എപ്പോഴും വിചാരിക്കും നമ്മൾ ചിരിച്ച് തന്നെ സംസാരിക്കണം എന്ന്, നമുക്ക് എപ്പോഴും പറ്റാറില്ല അത് അല്ലേ. പ്രത്യേകിച്ച് ഒരു ഇൻ്റർവ്യൂ ഇരിക്കുമ്പോൾ ആദ്യം കുറച്ച് നാൾ നേരം നമ്മൾ കോൺഷ്യസ് ആയിട്ടിരിക്കുമെങ്കിലും പിന്നീട് നമ്മൾക്കത് മാറും. അപ്പൊ അവിടെ എല്ലാം എങ്ങനെ കറക്റ്റ് ചെയ്യണം, ചുരുക്കത്തിൽ ഇന്റർവ്യൂ ഒരു റൂമിലേക്ക് നിങ്ങൾ കയറി വരുമ്പോൾ തന്നെ ആ പാനലിനറിയാം, അല്ലെങ്കിൽ എങ്ങോട്ട് തിരിയും ഇന്റർവ്യൂ എന്നുള്ളത് അവർക്കൊരു കണക്കുണ്ട്. ബിക്കോസ് ദേ ആർ ട്രെയിൻ ടു ഡു ദാറ്റ്, അവർക്ക് അതിനുള്ള ട്രെയിനിങ് ഉണ്ട്. അപ്പോൾ ആ ഒരു ഡോറ് തുറന്ന് വരുന്നത് മുതൽ പോകുന്നത് വരെയുള്ള നിങ്ങളുടെ ശരീരഭാഷ, അത് വളരെ വളരെ അധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഇതിലേക്കൊക്കെ എങ്ങനെ നമുക്ക് കറക്ഷൻസ് കൊണ്ടുപോവാം, ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് അറിയാമോ,
ഇപ്പോഴേ നമ്മൾ ചെയ്തു തുടങ്ങേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മൾ പറഞ്ഞു സെൽഫ് ഇൻട്രൊഡക്ഷൻ പ്രാക്ടീസ് ചെയ്യണം എന്ന് പറഞ്ഞു. ഇപ്പൊ കഴിഞ്ഞ ആഴ്ച നമ്മുടെ ഇന്റർവ്യൂ ക്ലാസ്സിൽ ഞങ്ങൾ നിർബന്ധമായിട്ടും ലൈവിൽ പറഞ്ഞൊരു കാര്യമാണ്, നിങ്ങൾ സെൽഫ് ഇൻട്രൊഡക്ഷൻ എങ്ങനെ പറയണം എന്നുള്ളത് നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുത്തു. എന്ത് ഓർഡറിൽ പറയണം എന്നുള്ളത് പറഞ്ഞു കൊടുത്തു. അതിനുശേഷം നിർബന്ധമായിട്ടും കുട്ടികളോട് ഞങ്ങൾ പറഞ്ഞൊരു കാര്യമാണ്, ഒരു കസേരയിട്ട് നിങ്ങളുടെ വീട്ടിൽ കണ്ണാടി ഉണ്ടാവുമല്ലോ, നമ്മൾ സാരിയൊക്കെ കൊടുക്കുന്ന കണ്ണാടി ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഇച്ചിരി വലിയൊരു കണ്ണാടി ഉണ്ടാവും, അതിൻ്റെ മുന്നിൽ നിങ്ങൾ ഇരിക്കുക, നിങ്ങൾ നിങ്ങളെ നോക്കി സംസാരിക്കുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം ഒരു ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ നമ്മൾ ആ ഇരിക്കുന്ന പാനലിൽ ഓരോരുത്തരുടെയും മുഖത്ത് നോക്കി വേണം നമ്മൾ സംസാരിക്കാൻ. വേണ്ടേ, അതിനൊരു പ്രാക്ടീസ് കിട്ടാൻ തന്നെ നമ്മൾ കണ്ണാടി നോക്കി സംസാരിക്കണം. നമ്മൾ ഒരിക്കലും ചെയ്യാത്തൊരു കാര്യമാണ്, നമ്മൾ പലരും ചെയ്യാത്തൊരു കാര്യമാണ്, പക്ഷെ നിങ്ങളൊന്ന് സംസാരിച്ച് നോക്കിക്കേ, നിങ്ങളത് ഇഷ്ടപ്പെടാൻ തുടങ്ങും, നിങ്ങളവിടെ കറക്റ്റ് ചെയ്യാൻ തുടങ്ങും, തീർച്ചയായിട്ടും നിങ്ങളുടെ സംസാര ഭാഷയിലൊക്കെ ഒരു ചേഞ്ച് വരും, നിങ്ങൾക്ക് നിങ്ങളെ കറക്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ ആ കറക്ഷൻ മാത്രം പോരാ, തീർച്ചയായിട്ടും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളൊരു മെന്ററിൻ്റെ കറക്ഷൻ നിങ്ങൾക്ക് അവിടെ വേണം. എങ്കിൽ പോലും ആദ്യഘട്ടം എന്നുള്ള നിലയിൽ നിങ്ങൾ ആദ്യം ചെയ്ത് പഠിക്കേണ്ട ഒരു കാര്യം, സെൽഫ് ഇൻട്രൊഡക്ഷൻ പോലുള്ള കാര്യങ്ങൾ ഒരു പ്രിപ്പയർ ചെയ്തതിന് ശേഷം ഒരു കസേരയിട്ട് ആ ഒരു കണ്ണാടിയുടെ മുന്നിൽ നോക്കിയിരുന്ന് സംസാരിക്കുക എന്നുള്ളത് തന്നെയാണ്. ഓക്കെ, അതിനുശേഷം പറയാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോഴേ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, നമ്മളുടെ പത്രം, എല്ലാ ദിവസവും പത്രം വായിക്കണം. മൂന്നാമത്, പാഠപുസ്തകങ്ങൾ മാറിയിട്ടുണ്ട്, ശരിയല്ലേ? അപ്പൊ എന്തെല്ലാം പാഠപുസ്തകങ്ങൾ മാറിയിട്ടുണ്ട്, ആ മാറിയ പാഠപുസ്തകങ്ങളിൽ എന്തെല്ലാം മാറ്റം വന്നു എന്നൊക്കെ നിങ്ങൾക്ക് ഈ സമയം മനസ്സിലാക്കാൻ പറ്റും, അല്ലെ? അപ്പൊ അതെല്ലാം മനസ്സിലാക്കിയിരിക്കുക, എങ്കിൽ മാത്രമേ ആ ഇന്റർവ്യൂ പാനലിന് മുന്നിലിരിക്കുമ്പോൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കേണ്ട ഒരു അവസരം വന്ന് സംസാരിക്കാൻ പറ്റിയാൽ അതെല്ലാം നിങ്ങളുടെ മാർക്കിനെ പ്രോഗ്രസീവായിട്ട് ബാധിക്കുന്ന കാര്യങ്ങളാണ്. മറക്കണ്ട, ഇന്റർവ്യൂ എന്ന് പറയുന്നത് LPSA UPSA അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിലെ ഓരോ മാർക്കും റാങ്കുകളുടെ വ്യത്യാസമാണ് നിങ്ങൾക്ക് ഉണ്ടാക്കി തരിക. കാരണം എല്ലാവർക്കും അറിയുന്നതാണ്, നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിലും പറഞ്ഞിരുന്നു, ആദ്യ രണ്ട് റാങ്കുകളിൽ വന്ന കുട്ടികളെ കമ്പയർ ചെയ്യുമ്പം എക്സാമിന് മാർക്ക് കുറഞ്ഞാലും ഇന്റർവ്യൂവിന് മാർക്ക് കൂടുതൽ കിട്ടിയാൽ തീർച്ചയായിട്ടും ആ ചേഞ്ച് നമ്മുടെ റാങ്ക് ലിസ്റ്റിൽ ഉണ്ടാകും. ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ കോമ്പറ്റീറ്റീവ് റാങ്കിൻ്റെ LPSA UPSA ഇന്റർവ്യൂ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളോടൊപ്പം ഉള്ള ഉദ്യോഗാർത്ഥികൾക്ക്, കഴിഞ്ഞ പ്രാവശ്യം നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന ഉദ്യോഗാർത്ഥികൾക്കൊക്കെ അറിയാം, വളരെ കൃത്യമായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് തന്നെയാണ് നമ്മൾ ആ ഒരു ഇന്റർവ്യൂ പ്രോഗ്രാമിനെ മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത്. കുട്ടികൾക്ക് വ്യക്തമായിട്ടുള്ള സെൽഫ് കറക്ഷൻ മോഡ്യൂൾസും ക്ലാസ് കറക്ഷൻസും അതുപോലെ തന്നെ സെൽഫ് ഇൻട്രോ കറക്ഷനും എല്ലാം വളരെ കൃത്യവും വ്യക്തവുമായിട്ട് നമ്മൾ പറഞ്ഞു കൊടുത്ത് അവർക്കൊരു ഫൈനൽ മോക്ക് ഇന്റർവ്യൂ നടത്തി റിപ്പോർട്ട് കാർഡ് ജനറേറ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യത്തെ ഇന്റർവ്യൂ ബാച്ച് വൈൻഡപ്പ് ചെയ്തത്. അപ്പോൾ അതേപോലെ തന്നെ ആ എക്സ്പീരിയൻസിൽ അതേ ടീം മുന്നിൽ നിന്നുകൊണ്ട് തന്നെ ഇപ്രാവശ്യം നമ്മൾ നമ്മുടെ പുതിയ LPSA UPSA ഇന്റർവ്യൂ ബാച്ച് ആരംഭിക്കുകയാണ്. അപ്പോൾ നമ്മുടെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് മെസ്സേജ് വന്നവരൊക്കെ എന്ത് ചെയ്യുക? പഠിച്ചു തുടങ്ങുക തന്നെ, അല്ലേ? പെട്ടെന്ന് തന്നെ പഠിച്ചു തുടങ്ങുക, ഒരു ടെൻഷനും വേണ്ട, കൂളായിട്ട് നമുക്ക് നമ്മുടെ ഇന്റർവ്യൂയെ സമീപിക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്റർവ്യൂ ബാച്ചിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് നമ്മുടെ ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, 8589083568. അതോടൊപ്പം തന്നെ നമ്മുടെ ഫ്രീ വാട്സ്ആപ്പ് ഗ്രൂപ്പുണ്ട്, ജോയിൻ ചെയ്തോളൂ, ഒരുപാട് അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് അതിലൂടെ അറിയാൻ സാധിക്കും. സോ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക. സർട്ടിഫിക്കറ്റ് അപ്ലോഡ് വരെ നമ്മൾ എത്തി, കുറച്ച് ദൂരവും കൂടിയുള്ളൂ, നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം. വീണ്ടും കാണാം മറ്റൊരു വീഡിയോയിലൂടെ. താങ്ക് യു സോ മച്ച്.